ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലുഹൂറു മൗതിൽ ഫുജഅത്തി ഫിന്നാസ്, മനുഷ്യരെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ലേ ഇല്ല, ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു സംഭവം ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആള് കുഴഞ്ഞു വീണ് മരിച്ചു, എത്രയാണ് പത്രങ്ങളിൽ, പത്രത്തിൽ വരാത്തത് എത്രയാണ്. ലുഹൂറു മൗതിൽ ഫുജഅത്തി ഫിന്നാസ്, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗതുൽ ഫുജഅതി ഖൈറുൽ ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനത് ഖൈറാണ് പെട്ടെന്നുള്ള മരണം. എന്തേ മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അള്ളാഹു കൊണ്ടുപോയി. മുഅ്മിനാണ്, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അള്ളാഹുലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്. പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തൊരു പ്രയാസമാണ്. എന്തായിരിക്കും ആ മരണത്തിൽ പെട്ടെന്നുള്ള മരണം, മൗതുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടിൽ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും മലക്കൂട്ടി കൊണ്ടുവന്ന് തൻ്റെ കാറിൻ്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിൻ്റെ വീട്ടിൽ കാർ പോർച്ച് ഇപ്പോൾ ചുമരൊക്കെ മൂടി നിൽക്കുന്നത്, ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, എ സി ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ, ഷട്ടർ താഴ്ത്തി ആരും കാണില്ലല്ലോ, പാതിര നേരം നേരെ സുബ്ഹാനല്ലാഹ്. പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിൻ്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാണ് മനുഷ്യന്മാർ കാണുന്ന, തുറന്നു നോക്കുമ്പോൾ കാർ പോർച്ച് മുഴുവൻ പുകയാണ്, കാറിൻ്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർ, അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവർ വിചാരിച്ചത് ആരും അറിയില്ല, അള്ളാഹു തആല അവരെ പിടികൂടി, അള്ളാഹു പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക രണ്ടുപേരും, അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ അത്. മൗതുൽ ഫുജ്അ, ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോൾ മരിച്ചു, എത്രയാണ് കേൾക്കുന്നത്. ആക്സിഡന്റ് മരണം, മൗതുൽ ഫുജ്അയാണ്, പെട്ടെന്നുള്ള മരണമാണ്. വണ്ടി ഇടിച്ചു മരിച്ചു, പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന്, ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും, അള്ളാഹുവേ ഞാൻ ഇപ്പൊ രോഗിയായി കിടക്കുകയാണ് റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അള്ളാഹ്. ഇത് ചോദിക്കാൻ അള്ളാഹുവിനോടൊരവസരം പടച്ച തമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗതുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. തഖാറുബു സമാൻ, സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്, സമയം പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചവനെ ഇന്ന് നേരം കൊടുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച, യാ അല്ലാഹ് എത്ര പെട്ടെന്നാ, എത്ര പെട്ടെന്നാണ് സമയം നടക്കുക. ഇന്നലെ ഇപ്പൊ ജുമസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. സമയം അടുത്തടുത്ത് വരുന്നത്. ഇതിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം, മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രമെടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കിത്തരുന്നത് തഖാറുബു സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈസ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ എല്ലാം, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബു സമാൻ,
മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ്. തഖാറുബുൽ അസ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോടൊപ്പം ചേർത്തു പറഞ്ഞിട്ടുണ്ട്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂഖുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ, തഖാറുബ്, അത് അടുത്തേക്ക് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. 300,000+ പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട്. നെറ്റിൽ നമുക്ക് sook.com ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയാം, ആമസോൺ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിലെ പച്ചക്കറിക്കാരൻ പച്ചക്കറി സാധനം എന്തോ അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു, ആളുകളുടെ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖറബ, തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക, അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാചല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു, അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത്, അന്ത്യനാളിന്റെ അടയാളത്തിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കിത്തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.